ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദില്ലിയിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ദില്ലി പോലീസ് കമ്മീഷണർ രാകേഷ് അസ്താനയാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഈ ഇപ്പോൾ ഉത്തരേന്ത്യയിലാകെ ഉത്സവ സീസണാണ് നവരാത്രി ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ എല്ലായിടത്തും നടന്നുവരുന്നു ഇതിൻ്റെ മറവിൽ ഒരു വലിയ സ്ഫോടന പരമ്പര തന്നെ നടത്താൻ ഭീകരവാദികൾ ശ്രമിക്കുന്നു ഇത്തവണ ഭീകരവാദികൾ ശ്രമം നടത്തുന്നത് ലോക്കൽ ഗുണ്ടകൾ അതുപോലെ തന്നെ മതമൗലികവാദ സംഘടനകൾ അതുപോലെ തന്നെ ലോക്കൽ ക്രിമിനൽസ് ഇവരെയെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഉത്സവ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ ഭീകരവാദികൾ ശ്രമിക്കുന്നതെന്നൊരു ഇന്റലിജൻസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദില്ലിയിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് സൈബർ കഫേ അതുപോലെ തന്നെ കാർ പാർക്കിംഗ് സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാർ ഡീലർമാർക്കും ഈ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്നൊക്കെ പുതിയ കാർ വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിൽ ബോംബ് ഘടിപ്പിച്ചുള്ള സ്ഫോടനം ഇല്ലായെങ്കിൽ സൈബർ കഫേ കണക്കുള്ള സ്ഥലങ്ങൾ പാർക്കിംഗ് ഏരിയ സ്ഥലങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ സംശയാസ്പദമായി എന്ത് കണ്ടാലും ജനങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ പെട്രോൾ പമ്പുകളും ജാഗ്രത പാലിക്കണം കാരണം പെട്രോൾ പമ്പുകളും പെട്രോൾ ടാങ്കറുകളും ആണ് ഭീകരവാദികൾ ലക്ഷ്യം വെക്കുന്ന ഒരു സൂചനയും പുറത്തു വന്നിരിക്കുന്നു ഏതായാലും ദില്ലി പോലീസ് ഇപ്പോൾ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ദില്ലിക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ദില്ലിയിൽ അക്രമ പരമ്പരകൾ ഉണ്ടാകും ഇല്ലെങ്കിൽ സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ മുതലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ദില്ലിയിൽ സുരക്ഷ വളരെ ശക്തവുമാണ് എങ്കിലും ജനങ്ങൾ ഈ ഉത്സവ സമയത്ത് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദില്ലി പോലീസ് കമ്മീഷണർ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാർ പാർക്കിംഗ് ഏരിയയിലും മറ്റുമൊക്കെ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ജനങ്ങളത് പോലീസിനെ അറിയിക്കണം കാരണം പോലീസും ജനങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കഴിയൂ എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ നവരാത്രി ആഘോഷം അതായത് ആയിരക്കണക്കിന് ഇല്ലേ 10,000 പേർ തെരുവോരങ്ങളിലൊക്കെ രാത്രിയും പകലും ഒഴുകി നടക്കുന്ന ഒരു സമയമാണ് ഇവിടെ ഈ ഒരു സമയം ലക്ഷ്യമാക്കിയാണ് ഭീകരർ നീങ്ങുന്നത് അതായത് ഉത്തരേന്ത്യയിൽ ആകമാനം നീങ്ങുന്നുണ്ട് അതിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ദില്ലി തന്നെയാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ദില്ലി പോലീസ് ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.